ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ് ആലുക്കാസ്. പ്രതിഷേധം കണക്കാക്കാതെ ഇന്ധനവില വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. സംസ്ഥാനത്ത് യു ഡി എഫ് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ഹർത്താൽ അനുകൂലികൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. അനിശ്ചിതത്വത്തിനൊടുവിൽ ഒല്ലൂരിൽ മാസങ്ങൾക്ക് മുൻപ് വെട്ടിപ്പൊളിച്ച റോഡിലെ ടാറിംഗ് ആരംഭിച്ചു. ടാറിംഗിനെ തുടർന്ന് 3 ദിവസം ഗതാഗത നിയന്ത്രണം. പ്രളയശേഷം പുഴകൾ മെലിഞ്ഞപ്പോൾ പുഴയോരം കടുത്ത കുടിവെള്ളക്ഷാമത്തിൽ. നെല്ലായി തുപ്പൻകാവ് ചിറ പ്രളയജലത്തിൽ കല്ലും മണ്ണും വന്ന് നികന്നത് കർഷകർക്ക് ദുരിതമായി. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭവുമായി വിവിധ സംഘടനകൾ. പാലക്കാട് നിന്ന് വരുന്ന ബസ്സുകൾ വടക്കുംചേരിയിൽ സർവീസ് അവസാനിപ്പിക്കാൻ നീക്കം. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറുടെ ഫ്ളാറ്റിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിക്കാൻ ശ്രമം. വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇന്ധനവില വർധനയ്ക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുന്നതിനിടയിലും പെട്രോളിനും ഡീസലിനും വീണ്ടും വില കൂട്ടി. പെട്രോളിന് 24 പൈസയും ഡീസലിന് 23 പൈസയുമാണ് തിങ്കളാഴ്ച വർദ്ധിപ്പിച്ചത്. ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്നതിനിടെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും താഴ്ന്നു. 67 പൈസ ഇടിഞ്ഞ 72 രൂപ 41 പൈസയിലാണ് തിങ്കളാഴ്ച വ്യാപാരം നടന്നത്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് യു ഡി എഫ് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. നഗരത്തിലെ ബസ് സ്റ്റാൻഡുകൾ വിജനമായിരുന്നു. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ആശുപത്രികളിൽ തിരക്ക് കുറവായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. തീരദേശ മേഖലയിലും ഹർത്താൽ സാരമായി ബാധിച്ചു. ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. തൃപ്രയാറിൽ പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഫെഡറൽ ബാങ്ക് അടപ്പിച്ചു. ദേശീയപാതയിൽ കാർ തടഞ്ഞ് താക്കോൽ ബലമായി ഊരിയെടുത്തത് തർക്കത്തിനിടയാക്കി. ഹർത്താലിനെ തുടർന്ന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് കനത്ത ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരുന്നു. 4 മാസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഒല്ലൂരിൽ മാസങ്ങൾക്ക് മുൻപ് വെട്ടിപ്പൊളിച്ച റോഡിലെ ടാറിംഗ് ആരംഭിച്ചു. കരുവന്നൂർ പുഴയിൽ നിന്ന് ഒല്ലൂരിലേക്കുള്ള കുടിവെള്ള വിതരണ പദ്ധതിയുടെ ഭാഗമായാണ് കഴിഞ്ഞ മെയ് മാസം ജലസേചന വകുപ്പ് റോഡ് വെട്ടിപ്പൊളിച്ചത്. ഒല്ലൂർ ഓവർബ്രിഡ്ജ് മുതൽ ക്രിസ്റ്റഫർ നഗർ വരെയുള്ള 2.5 കിലോമീറ്ററാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി റോഡ് വെട്ടിപ്പൊളിച്ചത്. കരാർ പ്രകാരം വെട്ടിപ്പൊളിച്ച റോഡ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉടൻ റീടാറിംഗ് നടത്താമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പൂർത്തിയാക്കിയെങ്കിലും ടാറിംഗ് നീണ്ടുപോയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ഒല്ലൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നിരവധി പ്രതിഷേധ സമരങ്ങളും ഉയർന്നിരുന്നു. ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഒല്ലൂരിൽ അടിയന്തര ടാറിംഗ് നടത്താൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയെങ്കിലും ശക്തമായ മഴയെ തുടർന്ന് അറ്റകുറ്റപ്പണി നീണ്ടുപോവുകയായിരുന്നു. വെട്ടിപ്പൊളിച്ച റോഡ് 3 ദിവസം കൊണ്ട് ടാറിംഗ് നടത്താനാണ് നീക്കം. 1.5 ഇഞ്ച് മെറ്റൽ വിരിച്ച് ടാറിംഗ് നടത്തി യാത്രാക്ലേശം പരിഹരിക്കാനാണ് ശ്രമം. തുലാമഴയ്ക്ക് ശേഷം നവംബറിൽ മെക്കാഡം ടാറിംഗ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി തൃശൂർ റൂട്ടിൽ തിങ്കളാഴ്ച മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. തലൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുട്ടനെല്ലൂർ വഴി തൃശൂരിലേക്കും തൃശൂരിൽ നിന്ന് ഒല്ലൂരിലേക്കുള്ള വാഹനങ്ങൾ കുരിയച്ചിറ വഴി തിരിഞ്ഞു പോകണമെന്നും അധികൃതർ അറിയിച്ചു. ദേശീയപാത കുതിരാനിലെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ചൊവ്വാഴ്ച മുതൽ വിവിധ സംഘടനകൾ പ്രക്ഷോഭം തുടങ്ങുന്നു. ടാറിംഗ് തകർന്ന് ദേശീയപാതയിൽ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് മാസങ്ങളായി വാഹനയാത്ര ദുഷ്കരമായ അവസ്ഥയിലാണ്. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി നടത്തി യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടുവെങ്കിലും കരാർ കമ്പനിയുടെ അനാസ്ഥ തുടരുകയാണ്. കുഴികൾ മൂലം മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. പി ജി റോഡ് ജംഗ്ഷനിൽ ആരംഭിക്കുന്ന സത്യഗ്രഹ സമരം ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ബുധനാഴ്ച മുതൽ സമരം ആരംഭിക്കും. ഡിവൈഎഫ്ഐ മണ്ണുത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. അതിനിടെ ദേശീയപാതയിലെ ശോചനീയാവസ്ഥയെ തുടർന്ന് പാലക്കാട് നിന്ന് തൃശൂരിലേക്ക് വരുന്ന ബസ്സുകൾ വടക്കുംചേരിയിൽ സർവീസ് അവസാനിപ്പിക്കും. ദേശീയപാതയിലെ കുരുക്കിനെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയോളം സ്വകാര്യ ബസ്സുകൾ വഴിയിൽ കുടുങ്ങിയതിനെ തുടർന്നാണ് തൃശൂർ പാലക്കാട് റൂട്ടിലൂടുന്ന ഒരു വിഭാഗം ബസ്സുടമകൾ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത്.
ഫ്ളാറ്റിൽ നിർത്തിയിട്ടിരുന്ന തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ വാഹനങ്ങൾ കത്തിക്കാൻ ശ്രമം. വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലാലൂർ ഡിവിഷൻ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ലാലി ജെയിംസിന്റെ ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിരുന്ന സ്കൂട്ടറും മകന്റെ ബുള്ളറ്റുമാണ് കത്തിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. കൗൺസിലറുടെ സ്കൂട്ടർ ഫ്ളാറ്റിന് 1 കിലോമീറ്ററോളം അകലെ വടൂക്കര ബണ്ട് റോഡിന് സമീപം ചവർ കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. തന്നോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെന്ന് വിചാരിക്കുന്നില്ല. പൊതുപ്രവർത്തകരായ സ്ത്രീകൾക്ക് നേരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആശങ്കയുളവാക്കുന്നതാണെന്നും ലാലി ജെയിംസ് പറഞ്ഞു. ഫ്രണ്ടിൽ നല്ല ചപ്പ് ചവറുകളൊക്കെ കൂട്ടിയിട്ട് വണ്ടി കാണാത്ത രീതിയിൽ വണ്ടി കൂട്ടിയിട്ടിട്ട് മണ്ണെണ്ണ നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കത്തിക്കാനുള്ള ശ്രമമായിരുന്നു. കുറച്ച് തീൻ്റെ പാർട്ട് അവിടെ കാണാനുണ്ട്. അപ്പോൾ കത്തി പടർന്നിട്ടില്ല. ഭാഗ്യത്തിന് നമുക്കത് കത്താതെ വണ്ടി തിരിച്ചു കിട്ടി. പിന്നെ വീട്ടിലെൻ്റെ മകൻ ഉപയോഗിക്കുന്ന ഒരു എൻഫീൽഡ് ഉണ്ട്. അതിൻ്റെ സീറ്റ് കത്തിയ നിലയിലും കാണുന്നുണ്ട്. അത് ഹാൻഡ് ലോക്ക് ചെയ്തുകൊണ്ട് അത് കൊണ്ടുപോകാനായിട്ട് കഴിയാത്തത് കൊണ്ടായിരിക്കും അത് ഇവിടെ ഉപേക്ഷിച്ച് പോയത്. മറ്റേ ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി, അത് ഞാൻ യൂസ് ചെയ്യണതാണെന്ന് അറിയുന്ന വ്യക്തികൾ തന്നെയായിരിക്കണം. അത് തന്നെയാണ് നോക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് കളയാനായിട്ട് നോക്കിയിട്ടുള്ളത്. ഇതാ കൗൺസിലർമാർക്ക് ഒരു സംരക്ഷണം ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. കൗൺസിലറുടെ പരാതിയിൽ വെസ്റ്റ് പോലീസ് കേസെടുത്തു. വാർത്തകൾ തുടരുന്നു. ഹർത്താൽ ദിനത്തിൽ വിവാഹ തിരക്കിലമർന്ന് ഗുരുപവനപുരി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നതിനാൽ ജനം വലഞ്ഞു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് LDFും UDFും ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ ഹർത്താലിന്റെ പ്രഹരമേൽക്കാതെ ജനനിബിഡമായിരുന്നു ഗുരുവായൂർ. 137 വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായെത്തിയ വിവാഹ പാർട്ടിക്കാരെ ഹർത്താൽ സാരമായി ബാധിച്ചു. ചിങ്ങമാസത്തിലെ തിങ്കളാഴ്ച ഉത്രംനാൾ വിവാഹത്തിന് ശുഭമാണെന്ന വിശ്വാസമാണ് വിവാഹ തിരക്കേറാൻ ഇടയാക്കിയത്. പ്രളയ ദുരന്തത്തെ തുടർന്ന് പല വിവാഹങ്ങളും ഇന്നത്തേക്കാണ് മാറ്റിവെച്ചിരുന്നത്. ഹർത്താലിൽ വാഹനം തടയുമെന്ന ഭീതിയിൽ പല വിവാഹ പാർട്ടിക്കാരും ഇന്നലെ തന്നെ ക്ഷേത്രനഗരിയിൽ എത്തിയിരുന്നു. ലോഡ്ജുകളിൽ മുറികിട്ടാനാകാത്തതിനാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും മറ്റുമായാണ് പലരും വിശ്രമിക്കാനിടം കണ്ടെത്തിയത്. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറഞ്ഞതിനാൽ റോഡിന് ഇരുവശവും വാഹനം പാർക്ക് ചെയ്തിരുന്നത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കി. രാവിലെ 8:00-10:00 മധ്യയായിരുന്നു അധികം വിവാഹവും നടന്നത്. 12 മണിയോടെ നഗരത്തിലെ വിവാഹ പാർട്ടിക്കാരുടെ തിരക്കൊഴിഞ്ഞു. ദർശനത്തിനും വൻ ഭക്തജന തിരക്കായിരുന്നു. മണിക്കൂറുകൾ വരി നിന്നാണ് പലർക്കും ദർശനം നടത്താനായത്. 500 കുരുന്നുകൾക്ക് ചോറൂണ് നൽകി. 8000 ഭക്തരാണ് പ്രസാദൂട്ടിൽ പങ്കെടുത്തത്. തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ തയ്യാറാക്കി പന്തികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ നൽകി വന്നിരുന്ന ഉപ്പുമാവും ചായയും രാവിലെ 1 മണിക്കൂർ നേരം കൂടി അധികമായി നൽകി. TC News, ഗുരുവായൂർ. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ചെറുതുരുത്തി പള്ളത്ത് വീട്ടിൽ കുഞ്ഞിമരയ്ക്കാർ മകൻ 14 വയസ്സുള്ള സലാഹുദ്ദീനാണ് മരിച്ചത്. ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പള്ളം പമ്പ് ഹൗസ് തടയണയുടെ പരിസരത്ത് കൂട്ടുകാരുമൊത്ത് വൈകുന്നേരം കുളിക്കാനിറങ്ങുകയായിരുന്നു സലാഹുദ്ദീൻ. കാലുതന്നി ആഴമുള്ള ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷമാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും കൂട്ടമായ തിരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്താനായത്. മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ദേശമംഗലത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരൻ മരിച്ചു. കുട്ടിപ്പാറ വലിക്കുളങ്ങര അജിത് കുമാർ മകൻ സഞ്ജിത്താണ് മരിച്ചത്. പനി കുറവാകാത്തതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. രോഗം മൂർച്ഛിച്ച് തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ചാലക്കുടിയിൽ 2 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. കാടുകുറ്റിയിലെ മണ്ടിക്കുന്ന്, മേലൂരിലെ പൂലാനി എന്നിവിടങ്ങളിലാണ് 2 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചത്. ഇരുവരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണ്. പ്രദേശങ്ങളിൽ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. കൂലി തർക്കത്തിൽ തമിഴ്നാട് സ്വദേശിയെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യമെടുത്ത് മുങ്ങിയ പ്രതിയെ 5 വർഷത്തിന് ശേഷം ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കന്യാകുമാരി അമ്മാണ്ടിപ്പിള്ളൈ സ്വദേശി 69 വയസ്സുള്ള ഗോപാലകൃഷ്ണനെയാണ് ഗുരുവായൂർ SHO ഈ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് സ്വദേശി മുരുകനെയാണ് 2013 ഓഗസ്റ്റ് 20 ഇയാൾ കൊലപ്പെടുത്തിയത്. അറസ്റ്റിലായ പ്രതി ജാമ്യമെടുത്ത് തമിഴ്നാട്ടിലേക്ക് മുങ്ങുകയായിരുന്നു. ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അതിജീവനം അനിവാര്യം.
പ്രളയശേഷം പുഴ മെലിഞ്ഞപ്പോൾ പുഴയോരം കടുത്ത കുടിവെള്ളക്ഷാമത്തിലായി. പ്രളയജലം പുഴയിൽ നിന്നുമെത്തി കിണറുകൾ കവിഞ്ഞൊഴുകിയ സ്ഥലങ്ങളിലാണ് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയുള്ളത്. ചാലക്കുടിപ്പുഴ ഒഴുകി കായലുമായി ചേരുന്ന കണക്കൻകടവിലെ തടയണടയ്ക്കാൻ വൈകിയതാണ് വെള്ളം പൂർണ്ണമായി നഷ്ടപ്പെടാനിടയാക്കിയത്. എറണാകുളം ജില്ലയിലാണ് ഈ തടയണ ഉള്ളതെങ്കിലും പുഴ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് തൃശൂർ ജില്ലയ്ക്കാണ്. തടയണയുടെ നിയന്ത്രണം എറണാകുളം ജില്ലയിലെ ജലസേചന വകുപ്പിനാണ്. അന്നമനട കുഴൂർ പഞ്ചായത്തുകളിലെ പുഴയോരം പോലും കടുത്ത കുടിവെള്ളക്ഷാമത്തിലാണെന്നത് ആശങ്കയും ഭീതിയും സൃഷ്ടിക്കുന്നുണ്ട്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം പോലെ തന്നെയാണ് കുടിവെള്ളമില്ലായ്മയും വന്നിരിക്കുന്നത്. പുഴയിലെ വെള്ളം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒഴുകിപ്പോയതോടെ കിണറുകളും വറ്റിത്തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പല പ്രദേശത്തും കിണറുകളിൽ നിന്ന് ഒരു കുടം വെള്ളം പോലും കോരിയെടുക്കാനില്ലാത്ത അവസ്ഥയാണുള്ളത്. പുഴയോരത്തെ നൂറുകണക്കിന് കിണറുകളാണ് വറ്റിയിരിക്കുന്നത്. പുഴ കരകവിഞ്ഞൊഴുകി കിണറിന്റെ പാർശ്വഭിത്തിയിൽ നിന്ന് രണ്ടടിയിലധികം വെള്ളം ഉയർന്നൊഴുകിയ പുഴയോരത്തെ കിണറിൽ വെള്ളം കുടിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണെന്ന് കായിപ്പറമ്പിൽ ലാലു പറഞ്ഞു. പുഴയിലെ ഇപ്പോഴത്തെ വെള്ളത്തിൽ നിന്ന് തന്നെ വെള്ളം ഇപ്പൊ കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു 40 മീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഈ കിണറിരിക്കുന്നത്. തന്നെയല്ല 30 അടിയിലധികം താഴ്ചയുള്ള ഈ കിണറാണത്. ഇപ്പൊ മലവെള്ളം വന്നു കഴിഞ്ഞപ്പോൾ ഒരു 2 അടി കിണറിനെ കിണറിന്റെ തിണ്ണയേക്കാൾ കൂടുതൽ 2 അടിയോളം വെള്ളം പൊന്തിയിരുന്നു. ഇപ്പോ ഈ നിലയിലേക്ക് വെള്ളം താഴ്ന്നു പോയി അല്ലെങ്കിൽ ഇനിയും താഴും എന്നുള്ളൊരു പ്രതീതിയാണ്. പുഴ ഇത്രയധികം താഴ്ന്ന നിലയിൽ കണ്ടിട്ടില്ലെന്നും കണക്കൻ കടവിലെ തടയണ ശരിയായി പ്രവർത്തിക്കാത്തതാണ് വെള്ളം ഒഴുകി പോകാൻ ഇടയാക്കിയതെന്നും പറയുന്നു. കടുത്ത വേനലൊക്കെ വെള്ളം ഇത്രയും കുറഞ്ഞിട്ടില്ല. കണക്കടവ് പാലം നിർമ്മാണം കഴിഞ്ഞ ഘട്ടങ്ങളിൽ തുടങ്ങി തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ചോർച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് പുഴ ഇത്രയും ഉൾവലിഞ്ഞു പോകുന്നതെന്ന് തോന്നുന്നത്. ജലസേചന പദ്ധതികളെല്ലാം പാടെ തകർന്നിരിക്കുകയാണ്. കുടിവെള്ള പദ്ധതികളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയാലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. പ്രളയക്കെടുതിയിൽ വെള്ളം കയറി എല്ലാം നഷ്ടപ്പെട്ട പുഴയോരത്തുള്ളവർ പോലും ദിവസങ്ങൾക്കുള്ളിൽ കുടിവെള്ളത്തിന് യാചിക്കേണ്ട അവസ്ഥയിലാണ്. TCV ന്യൂസ്, മാള. നെല്ലായി തൂപ്പൻകാവ് ചിറയിൽ പ്രളയജലത്തിൽ കല്ലും മണ്ണും വന്ന് നികന്നത് കർഷകർക്ക് ദുരിതമായി. 6 അടിയോളം കനത്തിലാണ് ചിറയുടെ പകുതിയോളം ഭാഗത്ത് മണ്ണ് കുമിഞ്ഞുകൂടി കിടക്കുന്നത്. ദേശീയപാതയിലെ നെല്ലായി പാലത്തിന് തൊട്ടുതാഴെയുള്ള തൂപ്പൻകാവ് ചിറയിൽ സംഭരിച്ചു നിർത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് മേഖലയിലെ കർഷകർ കൃഷി ചെയ്യുന്നത്. കൊടകര തേശ്ശേരി പ്രദേശത്തു നിന്ന് ഉത്ഭവിക്കുന്ന കുഴിക്കാണി തോടിലൂടെയാണ് തൂപ്പൻകാവ് ചിറയിലേക്ക് വെള്ളമെത്തുന്നത്. വേനൽക്കാലത്ത് ചാലക്കുടി വലതുകര ഇറിഗേഷൻ കനാലിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളവും തോടുവഴി ചിറയിലേക്ക് എത്താറുണ്ട്. പ്രളയസമയത്ത് തോട്ടിലൂടെ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളത്തിൽ കല്ലും മണ്ണും വന്നാണ് ചിറ ഭാഗികമായി നികന്നത്. അകലമഴയിൽ നിന്ന് പോലും മണ്ണുകൾ ഒഴിച്ചു വന്ന് കല്ലും മണ്ണ ഒഴിച്ചു വന്ന് ഇന്ന് ഇവിടുത്തെ കുടിവെള്ളത്തിനും കാർഷികാവൃത്തിക്കും വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഈ ചിറ മൂടിയെടുക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൃഷി ഇറക്കേണ്ട സമയമാണ്. ഈ ചിറയിലെ മണ്ണ് മാറ്റി വെള്ളം സ്റ്റോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് ജനം നെട്ടോടുപെട്ട അവസ്ഥയിൽ വരും. കുറുമാലിപ്പുഴ കവിഞ്ഞൊഴുകിയ വെള്ളവും പന്തല്ലൂർ പ്രദേശത്തു കൂടി തോട്ടിലേക്ക് എത്തിയതാണ് ചിറ കൂടുതലായി നികന്നു പോകാൻ ഇടയാക്കിയത്. ചിറയുടെ കോൺക്രീറ്റ് കെട്ടിനോട് ചേർന്നാണ് കല്ലും മണ്ണും അടിഞ്ഞുകൂടി കിടക്കുന്നത്. ശക്തിയായ ഒഴുക്കിലൂടെ കരിങ്കല്ലും ചിറയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ചിറയോട് ചേർന്നുള്ള വീടിന്റെ മുൻവശം വെള്ളം കുത്തിയൊലിച്ച് ഇടിഞ്ഞുപോയി. തൊട്ടടുത്തുള്ള തൂപ്പൻകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള റോഡും നശിച്ചുപോയി. ചിറയിലെ കല്ലും മണ്ണും നീക്കം ചെയ്തില്ലെങ്കിൽ മുണ്ടകൻ കൃഷിക്കാവശ്യമായ വെള്ളം ചിറയിൽ സംഭരിക്കാനാവില്ല. ഈ മണ്ണ് നീക്കം ചെയ്യാത്ത പക്ഷം നെല്ലായി തൂപ്പൻകാവ് പാടശേഖര സമിതിയിൽപ്പെട്ട കൃഷിഭൂമിയിലും പന്തല്ലൂർ പാടശേഖര സമിതിയിൽപ്പെട്ട കൃഷിഭൂമിയിലും കൃഷി ഇറക്കാൻ തീരെ സാധ്യമല്ലാത്ത ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്ത് ആവശ്യമായ പലകകൾ സ്ഥാപിച്ച് കൃഷിക്കാർക്ക് കൃഷി പണിയുന്നതിന് അനുയോജ്യമായ രീതിയിൽ ഇതിനെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാവണമെന്ന് പാടശേഖര സമിതിയുടെ വക്താവ് എന്ന രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. തൂപ്പൻകാവ് ചിറയിലെ മണ്ണ് നീക്കം ചെയ്യാതെ വെള്ളം സംഭരിച്ചാൽ പന്തല്ലൂർ കൊളത്തൂർ പാടശേഖരങ്ങളിലെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. TCV ന്യൂസ്, കൊടകര. വാർത്തയിലേക്ക്. പ്രളയക്കെടുതി കൂടുതൽ ബാധിച്ച അന്നമനട കുഴൂർ പഞ്ചായത്തുകളിൽ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ സന്ദർശനം നടത്തി. പഞ്ചായത്ത് അധികൃതരുമായി വിശദമായ ചർച്ചകളും നടത്തി. കുഴൂർ പഞ്ചായത്തിലെ കുണ്ടൂർ പായ്തുരുത്ത് തൂക്കുപാലം
സംഘം സന്ദർശിച്ചു. തൃശൂർ എറണാകുളം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന പാലം തകർന്നതോടെ തൃശൂർ ജില്ലക്കാരായ കുടുംബങ്ങൾക്ക് പഞ്ചായത്ത്, വില്ലേജ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. റേഷൻ സാധനങ്ങൾ വാങ്ങാൻ പോലും കഴിയാത്ത നിലയിലുമാണ്. 2012 ഇവിടെ തൂക്കുപാലം തുറന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട പായ്ത്തുരുത്തിലേക്ക് കുണ്ടൂരിൽ നിന്ന് സ്ഥിരം പാലം വേണമെന്ന് പഞ്ചായത്ത് അധികൃതർ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനോട് ആവശ്യപ്പെട്ടു. ഡെപ്യൂട്ടി കളക്ടർ ഡി ഗിരീഷ് ഒപ്പമുണ്ടായിരുന്നു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാന്തകുമാരി, വൈസ് പ്രസിഡന്റ് എൻ ടി പോൾസൺ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ഇല്ലിക്കൽ ഡാം സന്ദർശിക്കാനെത്തിയ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാരുടെ വിമർശനം. എട്ടുമുന മേഖലയിൽ പ്രളയം സമ്മാനിച്ചത് ഉദ്യോഗസ്ഥരാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇല്ലിക്കൽ ഷട്ടർ തുറക്കാൻ വൈകിയതാണ് ബണ്ട് പൊട്ടാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. ഡെപ്യൂട്ടി കളക്ടർ ഡി ഗിരീഷ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിഷേധ സംഗമം സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ടവറിനെതിരെ ജനകീയ ഗ്രാമസഭ വിളിച്ചു ചേർത്ത് എതിർപ്പ് രേഖപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജുബു മോൻ വാടാനപ്പള്ളി അധ്യക്ഷനായിരുന്നു. സമരസമിതി കൺവീനർ വി കെ മനോജ് കുമാർ, കെ എസ് ബിനോജ്, കെ എസ് വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നിയിൽ സാമൂഹ്യ വിരുദ്ധർ വാഴക്കൃഷി വെട്ടി നശിപ്പിച്ചതായി പരാതി. 17 കല്ലിന് സമീപം കല്ലിങ്ങൽ മനോജും സുനിലും ചേർന്ന് നടത്തിയ കൃഷിയാണ് നശിപ്പിച്ചത്. വാഴക്കുലകളും കൊണ്ടുപോയിട്ടുണ്ട്. 4 പേർ മതിൽ ചാടി പോകുന്നത് സമീപവാസി കണ്ടതായി മനോജ് പറഞ്ഞു. അതിലെ പല വാഴകളും ഇന്നലെ കൊലയ്ക്ക് വേണ്ടി മാത്രമല്ല, അല്ലാത്ത വാഴകളും വെട്ടി നശിപ്പിച്ചിരിക്കുക. 4-5 കൊല വെട്ടി കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഈ കെട്ടി നിർത്തിയിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് വാഴക്കൊല കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് താഴേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പേരിൽ വാഴ കട വെട്ടി നിർത്തിയിട്ട് ഒടിഞ്ഞു വീണ വാഴകളെ പോയി കാണുന്നതൊക്കെ. അതിൽ 4-5 കൊല അവർ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കൊലച്ചതും കൊലയ്ക്കാത്തതായിട്ടുള്ള കുറേ വാഴകൾ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. പരാതിയെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഞ്ചാവുമായി 2 ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ്. എസൻപുരം സ്വദേശി തോപ്പിൽ വീട്ടിൽ അജി, വഴിയമ്പലം സ്വദേശി കൊല്ലംപറമ്പത്ത് വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട SI കെ എസ് സുശാന്തും സംഘവും അറസ്റ്റ് ചെയ്തത്. ബൈക്കിന്റെ സീറ്റിനടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. വിനായക ചതുർത്ഥിക്ക് ദ്വാരക കടപ്പുറത്ത് നിമജ്ജനം ചെയ്യുന്നതിനുള്ള പ്രധാന ഗണേശ വിഗ്രഹം ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ സ്ഥാപിച്ചു. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ മഞ്ജുലാൽ പരിസരത്ത് നിന്ന് ലളിതമായ ചടങ്ങുകളോടെ നാമജപ ഘോഷയാത്രയായാണ് വിഗ്രഹം കൊണ്ടുവന്നത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം സ്ഥാപിച്ച വിഗ്രഹത്തിൽ 3 ഗണപതി ഹോമം, ഭജന, ദീപാരാധന എന്നിവ നടത്തി ചൈതന്യവത്താക്കി നിമജ്ജന യോഗ്യമാക്കും. 13 ഉച്ചയ്ക്ക് 1:30 വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി ചാവക്കാട് കടപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഘോഷയാത്രയിൽ ആർഭാടങ്ങൾ ഒഴിവാക്കി സ്വരൂപിക്കുന്ന തുക പ്രളയ ദുരിതർക്ക് കൈമാറാനാണ് തീരുമാനം. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും. വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. ഗുരുവായൂർ പുന്നത്തൂർ റോഡിൽ താമരശ്ശേരി അംബുജാക്ഷനാണ് മരിച്ചത്. ഈ മാസം 5 ചൂണ്ടലിൽ വെച്ച് അംബുജാക്ഷൻ ഓടിച്ചിരുന്ന മിനി ലോറി കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പീഡനക്കേസിൽ ആരോപണ വിധേയനായ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ഉടമസ്ഥതയിലുള്ള അത്താണിയിലെ സ്ഥാപനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ടി അരുൺ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി തോമസ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാലക്കാട് ജില്ലയിൽ വിവിധ കേസുകളിൽ പ്രതിയായ യുവാവിനെ ചാലക്കുടി പോലീസ് പിടികൂടി. മണ്ണാർക്കാട് കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ മൊയ്തുണ്ണി എന്ന സലീമാണ് അറസ്റ്റിലായത്. തിരുവല്ലയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി ചാലക്കുടി KSRTC പരിസരത്ത് വെച്ചാണ് പിടിയിലായത്. പ്രതിയെ കോങ്ങാട് പോലീസിന് കൈമാറി. ജൈവ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രമായ നിസർഗയുടെ ആദ്യ ഷോപ്പ് പൂങ്കുന്നത്ത് നിന്ന് ചക്കാമുക്കിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ചക്കാമുക്ക് കോട്ടപ്പുറം റോഡിൽ സുരക്ഷിത സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ച നവീകരിച്ച പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റും നിസർഗ പ്രമോട്ടറുമായ സന്തോഷ് കെ നായർ നിർവഹിച്ചു.
പി ഗോപാലമേനോൻ ആദ്യ വിൽപ്പന നടത്തി. കൗൺസിലർമാരായ വി രാവുണ്ണി, ഐ ലളിതാംബിക, നിസർഗ ചെയർമാൻ കെ കേശവദാസ്, നിസർഗ സാരഥികളായ എം പി വിനോദ് കുമാർ, സി വി ജെൻസൺ, ജീവനക്കാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഭാരതീയ ഖാദി ഗ്രാമ സഹകരണ സംഘത്തിന്റെ കീഴിൽ സഹകരണ മേഖലയിലെ ആദ്യ സംരംഭമാണ് നിസർഗ ജൈവ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിസർഗയുടെ 4 ഷോപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഊട്ടിയിൽ നിന്നും പ്രാദേശികമായി സംഭരിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നിസർഗയിലൂടെ വിൽപ്പന നടത്തുന്നത്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ രാത്രി 9:30 വരെ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കും. ഹോം ഡെലിവറി സൗകര്യവും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഷേധം കണക്കാക്കാതെ ഇന്ധനവില വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. സംസ്ഥാനത്തായി UDF LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ഹർത്താൽ അനുകൂലികൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. അനിശ്ചിതത്വത്തിനൊടുവിൽ ഒല്ലൂരിൽ മാസങ്ങൾക്ക് മുൻപ് വെട്ടിപ്പൊളിച്ച റോഡിലെ ടാറിംഗ് ആരംഭിച്ചു. ടാറിംഗിനെ തുടർന്ന് 3 ദിവസം ഗതാഗത നിയന്ത്രണം. പ്രളയശേഷം പുഴകൾ മെലിഞ്ഞപ്പോൾ പുഴയോരം കടുത്ത കുടിവെള്ളക്ഷാമത്തിൽ. നെല്ലായി തുപ്പൻകാവ് ചിറ പ്രളയജലത്തിൽ കല്ലും മണ്ണും വന്ന് നികന്നത് കർഷകർക്ക് ദുരിതമായി. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭവുമായി വിവിധ സംഘടനകൾ. പാലക്കാട് നിന്ന് വരുന്ന ബസ്സുകൾ വടക്കുംചേരിയിൽ സർവീസ് അവസാനിപ്പിക്കാൻ നീക്കം. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറുടെ ഫ്ളാറ്റിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിക്കാൻ ശ്രമം. വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോയ് ആലുക്കാസ്.